ഈ പുതിയതും ഒറിജിനും വേർതിരിച്ചറിയാനുള്ള എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. ആളുകൾക്ക് എന്താ നിങ്ങളൊക്കെ മഹാബേള വയത് വെക്കുമ്പോൾ സംഗതിയൊക്കെ തരക്കിടും കേട്ടോ, കേട്ടു നോക്കുമ്പോൾ ഓരോ പറഞ്ഞു കാര്യമുണ്ട് തോന്നും. ഇനി മൂലമായ കാര്യം വന്ന് പ്രസംഗിച്ചാലോ അപ്പൊ അതും ശരിയാണ് തോന്നുന്നു. ഞങ്ങളിപ്പോ എന്താ കാട്ടുക, എങ്ങനെയപ്പോ തിരിച്ചറിയാനാ, തിരിച്ചറിയാനുള്ള എളുപ്പ വഴി നബിനങ്ങൾ പഠിപ്പിച്ചതാണോ, ലോകത്ത് എവിടെ ചെന്നാലും അത് ഒരേപോലെ ഉണ്ടാവും, അല്ലാത്തതാണോ ഓരോ നാട്ടിലും ഓരോ കാലത്ത് ഓരോ കോളത്തിലുണ്ടാവും. അതാ വ്യത്യാസം. നിങ്ങൾ അമേരിക്ക പോയാൽ ഇവരെ പള്ളി ചെന്നാൽ അല്ല എവിടെ ഇപ്പൊ സുബി എത്ര സംസ്കരിക്കുന്നത് ചോദിക്കേണ്ടി വരുമോ, ഇല്ല അവിടെ സുബി രണ്ടെന്നെയാണ്, ഇവിടെ രണ്ടെന്നെയാണ്. അവിടെ സുബിഹിക്ക് മുമ്പ് സുന്നത്തുണ്ടോ അല്ലേ അവിടെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. അത് ലോകത്തെല്ലായിടത്തും ഒരേപോലെ. എന്തേ കാരണം? അതിനെ വിധങ്ങൾ പഠിപ്പിച്ചതാണ്. ഞങ്ങൾ ഇവിടുന്ന് വിട്ട് ബഹളിപ്പിക്കാണ്ട് മുഹീദ്ദീമല ചോദിച്ചോക്കാണ്, എന്ത് മുഹീദ്ദീമല, എന്ത് മുഹീദ്ദീമല, എന്ത് കുത്തുബിയത്ത്, ആർക്കെ കുത്തുബിയത്ത് പരിചയമുള്ളത്? നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഇവിടെ എങ്ങനെ പ്രചരിച്ചു എന്നല്ലാതെ തമിഴ്നാട്ടിലുള്ള ദീൻ വെല്ലുണ്ട് വല്ല പുറത്തുണ്ട്, ദീൻ എങ്ങനെ കൂട്ടി തമിഴ്നാട്ടിൽ നിന്നുണ്ടാകുക? തമിഴ്നാട്ടിൽ തന്നെ പച്ചക്കറിയും കോഴിയും വരെ നമ്മൾ ഇപ്പോൾ ഒഴിവാക്കി, എന്നിട്ട് ദീൻ ഒഴിവാക്കിയിട്ടില്ല. അപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ദീനില്ല. ദീന് വന്നത് അള്ളാന്റെ വഹയി നബിക്ക് വന്നത് മക്കത്ത് മദീനത്താണ്. അവിടുന്ന് അത് വരേണ്ടത്. അവിടെ ഈ വക ഏർപ്പാടുണ്ടോ, ഇല്ല. ഇപ്പൊ പറയാ അവിടെ വഹാബികൾ ഭരിക്കല്ലേ എന്നാ, ആയിക്കോട്ടെ, സുഹൈബികൾ ഭരിച്ച കാലത്ത് വന്നിട്ടുണ്ടോ, സുഹൈബികൾ ഭരിച്ച കാലത്തുണ്ടോ, ഇല്ലല്ലോ. ഒരു കബർ കെട്ടിച്ചുയർത്തി ജാറമാക്കി മാറ്റി, അവിടെ ആണ്ട് നേർച്ച നടത്തി, അവിടെ ജാറം മൂടി, അവിടെ പണമെറിഞ്ഞ് നേർച്ചപ്പെട്ടി വെച്ച്, അങ്ങനത്തെ ഏർപ്പാടുണ്ടോ അവിടെ? ഇല്ലല്ലോ. ഞാൻ നല്ല